എൻ്റെ പേര് സിനി. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു വലിയ 8 വർഷം കൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്ത ഒരു ചെറിയ വീട്. ആ ആഗ്രഹം ഞങ്ങൾ ഇടുക്കി മിറർ ചാനലിലൂടെ അഭിലാഷനെ പരിചയപ്പെടുകയും അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നല്ലൊരു വീട് ഏട്ടൻ വെച്ച് വന്നു. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അമ്മയാണ് ഇവിടെ നോക്കി. അമ്മയും അച്ഛനെയും ഉള്ളായിരുന്നു ഇവിടെ. അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങളും നടത്തിയത്. ഞങ്ങളുടെ ഒരു മോനെ പോലെ തന്നെ പണി ഭംഗിയായി. ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും മെച്ചമായിട്ട് നടത്തി. ഞങ്ങൾ പിന്നെ ഹൗസ് വാമിൻ്റെ തലേന്നാണ് എത്തുന്നത്. വന്ന് കാണുന്നതും ഞങ്ങൾ ആഗ്രഹിച്ചതിലപ്പുറമായിട്ട് ഏട്ടൻ ഭംഗിയായിട്ട് എല്ലാ കാര്യവും ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ നന്നായി ഭംഗിയായി ചെയ്തു തരികയും ചെയ്തു. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അഭിലാഷ്. സാധാരണ കുടുംബത്തിന് പറ്റിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലോ ബഡ്ജറ്റ് വീടാണ് നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 10 സെൻറ്റ് വസ്തുവിൽ 700 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചത്. ക്ലയൻറ്റ് ആവശ്യപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിറ്റൗട്ടിനെ കുറിച്ച് പറയുവാണെന്നെങ്കിൽ ഫിറ്റൗട്ട് കണ്ടംപററി സ്റ്റൈലിൽ നമ്മൾ ചെയ്തിട്ട് ഓപ്പൺ ഫിറ്റൗട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഭാവിയിൽ അവർക്ക് അടുത്ത മേളിലേക്ക് ഒരു നിലയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഫൗണ്ടേഷൻ തൊട്ടേ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ ഇതിന് ഔട്ട് സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ അവർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഒരു റൂം കൂടെ എടുത്ത് അതിലേക്ക് സ്റ്റെയർ ക്യാബിൻ ആക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് നമുക്ക് പൂർത്തിയായ തുകയെന്ന് പറയുന്നത് 13 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫിറ്റൗട്ട് ഈ ഫിറ്റൗട്ടിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 12 അടി നീളമാണ് ഈ ഫിറ്റൗട്ടിൻ്റെ. ഇതിന് ഉപയോഗിച്ചേക്കുന്ന ടൈല് 4x2 ഹൈ ഗ്ലോസി ടൈലാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ജനലിനെ കുറിച്ച് പറയാം. ജനലിൻ്റെ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തം പ്ലാംതടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിപ്പോൾ ഇതിന് വീടിൻ്റെ ഫ്രണ്ട് കളർ ചെയ്തപ്പം ആ ഒരു കളർ മാച്ച് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്രഞ്ച് പോലെ നമ്മൾ കൊടുത്തിരുന്നത് ഫ്രണ്ട് ജനലെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കഥ ഡോറെന്ന് പറഞ്ഞാൽ കട്ടള ഡോർ ഇതെല്ലാം പ്ലാവിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹാളെന്ന് പറയുന്നത്. നമ്മൾ ഹാളിൽ ചെയ്തിരിക്കുന്നത് 4x2 ടൈലാണ്. ഹൈ ഗ്ലോസി ടൈല് 4x2 ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സെറ്റ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു പിന്നെ സെറ്റ് കോൺ സെറ്റ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിലെ അമ്മ കൊച്ചുമോളാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വർഷം കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഒറ്റ ഇതിൽ തന്നെ അതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ 2x2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്രഞ്ച് വിൻഡോ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അവിടെയും 2x2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഷ് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടൈല് കാരണം ഹൗസ് വാങ്ങി പെട്ടെന്നായതുകൊണ്ട് കുറച്ച് ഇവിടെ ഇവിടെ ചെറിയ വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കോമൺ ബാത്റൂമാണ്. 2 ബെഡ്റൂം അതിനുള്ളത്. അത് അറ്റാച്ച് ഈ കോമൺ ബാത്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ല വലിപ്പത്തിലാണ്. യൂറോപ്പ്യനും ഒറീസപ്പാനും 2 ക്ലോസറ്റിനത് ചെയ്തിട്ടുണ്ട്. കാരണം നാളെ സമയത്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഹീറ്റർ ഷവറ് അതുപോലെ എല്ലാം മിറർ ഹെഡ്സോസ് വെന്റിലേഷൻ എല്ലാ കാര്യങ്ങളും വാഷ് ബേസിന് ഇതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂമാണ്. അതിൽ 1-ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12 അടി നീളവും 11 അടി വീതിയാണ്. അത്യാവശ്യം വലിയ സൈസ് ഒരു ബെഡ്റൂമാണ് ചെയ്തത്. കന്നിമൂലയ്ക്കുള്ള ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തേക്കുന്ന ടൈല് 2x2 വെട്ടർഫൈഡ് ടൈലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തിൽ 3 വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ 2 വാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2-ാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ അച്ഛനകത്ത് അച്ഛൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് നമ്മളത് ഉള്ളിലേക്ക് പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ അടുക്കള എന്ന് പറയുന്ന കിച്ചണിന് നമ്മൾ ഒതുങ്ങിയൊരു കിച്ചണാണ്. ഈ കിച്ചണിന് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊരു 3 വാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മിക്സിയുടെ പവർ പോയിൻറ്റുകൾ അതുപോലെ വാഷ് ഏറിയ അതുപോലെ കബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് ACP-യിലാണ്. പിന്നെ മേളിൽ ഇത്രയും ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ ഷെൽഫ് കൊടുക്കുന്നു ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിമ്മിനി ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ചിമ്മിനിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിമ്മിനി ഇതിനകത്ത് കറക്റ്റ് അടുപ്പ് 3 അടുപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റൗവിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഈ ഗ്യാസ് സ്റ്റൗ വെളിയിൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് പിന്നീട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ ഭാഗത്തും നമ്മൾ അത്യാവശ്യം കബോർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതെല്ലാം ACP-യിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ചിമ്മിനിയുടെ അടിഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കബോർഡിൽ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തടി എന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ വുഡ് കംപ്ലീറ്റ് വുഡാണ്. വുഡ് എന്ന് പറഞ്ഞാൽ കാഞ്ഞിലിയും മഹാണി ഭാഗത്തുള്ള ഡോറും എല്ലാം മഹാണിയാണ്. വെളിയിലുള്ള ഡോറ് പ്ലാവ്, ജനഫ്രെയിമുകൾ കംപ്ലീറ്റ് പ്ലാവാണ്.
പിന്നെ ഇതിൻ്റെ സ്റ്റെയറിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല, സ്റ്റെയർ വെളിയിലാണ് കൊടുത്തിരിക്കുന്നത്. വെളിയിൽ കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്രയും കൂടെ സ്പേസ് നമുക്ക് കുറയുന്നുണ്ട്, സ്റ്റെയർ നമ്മൾ വെളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ നമ്മൾ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. സമയം ഇതിനകത്ത് ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയലാഭമാണെന്ന്, അല്ലെ കോൺക്രീറ്റിലാകുമ്പോൾ അത്രയും കൂടെ ടൈം നമുക്ക് എടുക്കും സ്റ്റെയർ വരുമ്പം. പിന്നെ ഭാവിയിൽ ചില ഇവർക്ക് മുകളിലേക്ക് അടുത്ത ഒരു നിലയും കൂടെ എടുക്കാനുള്ള പ്ലാനുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റെയർ ഈ ഭാഗത്ത് തന്നെ കൊടുത്തത്. കാരണം ഇവിടെ ഇവിടെ റൂം വന്നു കഴിയുമ്പോഴത്തേക്കിന് സ്റ്റെയർ കോൺക്രീറ്റിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് റെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് വേറെ ഇത് ഉപയോഗിക്കാനാണെങ്കിലും അതിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ വീടെന്ന് പറയുന്നത് ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല നിർമ്മാണ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് വീടുകൾ നിർമ്മിച്ച് നൽകുക. അപ്പോൾ ഇത്തരത്തിൽ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീടിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ.